Lethal gene action, example എന്താണ് ജീൻ അത് ഇൻഹെറിറ്റൻസ് ഓഫ് യെല്ലോ കോഡ് കളർ ഇൻ മൈസ് അത് പറഞ്ഞു നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ലീതാൽ ജീനിന്റെ ജീൻ ആക്ഷന്റെ ഡെഫിനിഷൻ എന്താണ് നമ്മൾ ഫസ്റ്റ് അറിയണം എന്താണത് ജീൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഡെത്ത് ഓഫ് ദ ലൈഫ് ഫോം ദാറ്റ് കാരി ദം ആർ കോൾഡ് ലീതൽ ജീൻസ് ആ ജീൻ ഉണ്ടെങ്കിൽ ആ ഉള്ള ഓർഗാനിസം മരിച്ചു പോകും That will cause the death of that particular organism. If the particular gene, that may defective one, if it is present in one organism, that will surely die in certain conditions. Our condition is ana nammal kazhinja classil dominantum, recessiveum ennokke paranjathu. Chalappo double dominance vannu kazhinjala lethal effect undaavum. ചിലപ്പം ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെത്ത് സംഭവിച്ചത് കാണാം ചിലപ്പം ഡബിൾ റെസസീവ് വന്നാൽ ഡെത്ത് സംഭവിക്കാം ഇങ്ങനെയൊക്കെയുള്ള പല പല കണ്ടീഷനുകളാണ് നമ്മൾ ലീതൽ ജീൻ ആക്ഷൻ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് വൺ എക്സാമ്പിൾ ഫോർ ലീതൽ ജീൻ ആക്ഷൻ ഫസ്റ്റ് എക്സാമ്പിൾ കോട്ട് കളർ ഇൻ mice yellow coat color angane oru coat color ulla manya eligale nammal kandittundo iduvare nammal sadharana kaanarulladu oru menayum illatha brownish colored aayittulla eligale aanu kaanunnathu ivide parayunnathu yellow coat color ennu parayna oru mice inde kaaryam parayunnundu ingane oru coat color aadyamayittu kandathu Cugnot ennu parayna oru french scientist aanu ഇതിനെ നോട്ടീസ് ചെയ്തേക്കുന്നത് 20th സെഞ്ചുറിയിലാണ് ഇത് കണ്ടത് അവിടെ യെല്ലോ കോട്ട് കളറിന് അതുപോലെ തന്നെ ബ്രൗൺ കോട്ട് കളർ രണ്ട് തരത്തിലുള്ള ജീനുകൾ എലികളിലുണ്ടെന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ആൻഡ് ദ യെല്ലോ കോട്ട് കളർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ റെപ്രസെന്റഡ് വിത്ത് എ ക്യാപിറ്റൽ വൈ മീൻസ് ഇറ്റ് ഈസ് എ ഡോമിനന്റ് വൺ ബട്ട് ദ ബ്രൗൺ മൈസ് That is brown in color, and the gene is represented with a small y. And the yellow mice would never breed true. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒരിക്കലും yellow mice-നെ ഒരു ബ്രീഡ് ഒരു ട്രൂ ബ്രീഡ് ആയിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് the yellow mice that is always seen as in hybrid form means in heterozygous condition Capital Y and small y would be the genetic constitution of that type of yellow mice. So, small y always produce only one kind of phenotypic allele, genotypic allele, only one kind of organism that is brown in color. But in the case of heterozygote, capital Y and small y means an yellow and brown. It will produce in 1:1 proportion. And another one condition, that is capital Y means both are dominant alleles. And here the organisms are yellow and brown. The result, result on the varayin endana result varunnathu yellow organisms varum, yellow mice varum, brown mice varum. And in the proportion. The ratio is 2:1 means we know the Mendelian inheritance monohybrid crows the phenotypic ratio would be 3:1 but here it is changed into 2:1 why this is an rare occurrence because of disappearance of one organism a part of the proportion the ratio That is disappeared. 1:2:1 is the actual ratio, genotypic ratio mentioned by our mentor. But here we can see 2:1. That is a rare combination or a rare occurrence. So here we will get only 3 individuals instead of 4. And why? അതായിരുന്നു നമ്മുടെ Q0 ന്റെ
സ്റ്റഡിയുടെ കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റയർ കോമ്പിനേഷൻ റയർ ആയിട്ടുള്ള ഒരു എന്താണ് ഓഫ്സ്പ്രിങ്സുകൾ ഡെവലപ്പ് ചെയ്ത് ഇവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, അതെവിടെയാണ് പോയത്? മാത്രമല്ല യെല്ലോ യെല്ലോ എന്ന് പറയുന്ന ഫിനോടൈപ്പ് ഉള്ള രണ്ട് മൈസ് മൗസുകളെയാണ് ഇവരെടുത്തത്. യെല്ലോ 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 എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പം അല്ലെങ്കിൽ കാണുമ്പം മനസ്സിലാവും യെല്ലോ കളറാണ്. ആ യെല്ലോകളെ രണ്ടിനെയും എടുത്ത്, രണ്ടും ഇപ്പൊ പ്യുവർ ബ്രീഡ് ആണെന്ന് വിചാരിച്ചായിരുന്നിരിക്കാം അദ്ദേഹം എടുത്തത്. എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് യെല്ലോ അതിന്റെ അടുത്ത ജനറേഷൻ F1 ജനറേഷൻ ഒക്കെ നോക്കുമ്പോ യെല്ലോയും ബ്രൗണും വന്നു. F1 F2 ജനറേഷനിൽ വന്നപ്പോഴത്തേക്ക്, F2 ജനറേഷനിലാണ് നമുക്ക് ഈ റേഷ്യോ കിട്ടുന്നത്. F2 ജനറേഷനിൽ യെല്ലോ ആൻഡ് ബ്രൗൺ ആണ് വന്നേക്കുന്നത്. അതെങ്ങനെയാണ് വന്നത്? രണ്ട് പേരന്റൽ ഗ്രൂപ്പിനെയും കൊടുത്തത് യെല്ലോ ആണ്, പക്ഷെ ഇവിടെ യെല്ലോ ആൻഡ് ബ്രൗൺ വന്നു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതിന്റെ സെർച്ചിലാണ് മനസ്സിലായത്, ദ യെല്ലോ മൈസ് ദേ ആർ നെവർ ഹോമോസൈഗസ്, ദേ ആർ ഹെട്രോസൈഗസ്, മീൻസ് ഹെട്രോസൈഗോട്ട് ആണ്. കാരണം ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന ബ്രൗൺ എന്ന് പറഞ്ഞ ഒക്കറൻസ് ഉണ്ടായേക്കുന്നത്, ബ്രൗൺ എന്ന് പറഞ്ഞ എലികൾ ഉണ്ടായേക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതിനകത്ത് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിക്കേ, സ്മോൾ വൈ ആണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടും ബ്രൗൺ ആയിട്ടുള്ള, ഫിനോടിപ്പിക്കലി ബ്രൗൺ ആയിട്ടുള്ള റാറ്റിനെ അല്ലെങ്കിൽ മൗസിനെയാണ് എടുത്തേക്കുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. അവിടെ F2 ജനറേഷനിൽ കിട്ടുന്ന എല്ലാം തന്നെ എന്താണ്, F1 ആട്ടെ F2 ആട്ടെ എല്ലാം കിട്ടുന്നത് ബ്രൗൺ തന്നെയായിരുന്നു. അതേസമയം സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പം ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യെല്ലോയും യെല്ലോ റാറ്റും ഉണ്ട്, ഈ പറഞ്ഞേക്കുന്ന ബ്രൗണും ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ബ്രീഡ് ചെയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് എന്ന് പറയുന്നത് 1:1 എന്ന് പറഞ്ഞ ഒരു പ്രപ്പോർഷൻ ആണ് വന്നത്. അതേസമയം തേർഡ് എക്സ്പെരിമെന്റ് എല്ലാം എടുത്തത് രണ്ടെണ്ണവും യെല്ലോ തന്നെയായിരുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2:1 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ യെല്ലോയും ബ്രൗണും കിട്ടി. അപ്പൊ എവിടെയാണ് ഒരു ഒരു ഓസ്പ്രിങ് നഷ്ടപ്പെട്ടു പോയത്? നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് വാസ് റെഡ്യൂസ്ഡ് ബൈ അബൌട്ട് 1/4 ഓഫ് യെല്ലോ ഇൻടു ബ്രൗൺ ക്രോസ്. അതിനകത്ത് 1/4, 1/4 നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ക്യൂനോട്ട് കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്, യെല്ലോ മൈസ് ആർ ഹൈബ്രിഡ്സ് ആൻഡ് ദ ബ്രൗൺ ആർ ട്രൂ ബ്രീഡിംഗ്. യെല്ലോ മൈസുകള് ഹൈബ്രിഡ് ആണ് അല്ലെങ്കിൽ ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് എന്ത് പറ്റിയത് ഇവിടെ ബ്രൗണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്നാണെങ്കിൽ ഒന്നിരിക്കട്ടെ, ബ്രൗൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ അതായത് ഇവിടെ നമുക്ക് അതിന്റെ എക്സാമ്പിളിനകത്ത് നോക്കിയാൽ കാണാം, കോട്ട് കളർ ഓഫ് മൈസ് എന്ന് പറയുന്നതിനകത്ത് രണ്ട് യെല്ലോയെ കാണിച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് കണ്ടീഷൻ ആണ് കാണിക്കുന്നത്, രണ്ട് യെല്ലോ കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് വെച്ചാൽ ഹെട്രോ സൈഗോട്ട് ആണ്. അതിന്റെ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും. റിസൾട്ട് എന്താണ്, ആ ജനറേഷനിൽ വരുന്ന റിസൾട്ട് എന്താന്ന് നോക്കിക്കേ, ഒരെണ്ണം ക്യാപിറ്റൽ വൈ മാത്രമുള്ളതാണ്, രണ്ടെണ്ണം ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും ഉള്ളതാണ്, പിന്നെ മൂന്നാമതോ ഒരു സ്മോൾ വൈ മാത്രമുള്ളതാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ആദ്യത്തെ പിക്ചർ കാണുമ്പോഴേ നമുക്കറിയാം ഒരുത്തം കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഉറങ്ങുവാണോ, അവൻ ചത്തുപോയി അല്ലേ. അപ്പൊ ക്യാപിറ്റൽ വൈ ദാറ്റ് വിൽ ഡൈ. എപ്പോഴെങ്കിലും രണ്ട് ഡോമിനന്റ് ജീൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെത്ത് വിൽ ബി ദ റിസൾട്ട്, അതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിനകത്ത് ഒന്ന് നഷ്ടപ്പെട്ട് 2:1 എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ മാത്രം നമുക്ക് കാണാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ യെല്ലോയ്ക്ക് ഹെട്രോസൈഗോട്ട് കണ്ടീഷൻ ആണ്, അതുകൊണ്ടാണ് രണ്ട് എല്ലോസിനെ എടുത്ത് നമ്മൾ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് ആയിട്ട് വന്നേക്കുന്നത്. എന്താണ്, F1 ജനറേഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി ഈ മൂന്ന് തരം കോമ്പിനേഷൻസും വന്നിട്ടുണ്ട്. ജീനോടിപ്പിക്കലി മൂന്ന് തരമാണെങ്കിലും ഫിനോടിപ്പിക്കലി അത് രണ്ട് തരമായിരിക്കും. മൂന്ന് യെല്ലോയും, അത് ജീവിച്ചിരുന്നെങ്കിൽ മൂന്ന് യെല്ലോയും ഒരു ബ്രൗണും വരേണ്ടതിന് പകരം പോപ്പുലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വെറും രണ്ട് യെല്ലോയും ഒരു ഗ്രേയും മാത്രം കാണാം. അപ്പൊ ഒരെണ്ണം അവിടെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അതിന്റെ റിസൾട്ട് എന്തായിരിക്കാം എന്ന് അവർ അസസ് ചെയ്തു. ഈ രണ്ട് ക്യാപിറ്റൽ വൈ എന്ന് വെച്ചാൽ രണ്ട് ഡോമിനന്റ് ഹോമോസൈഗസ് ജീനുകള് ഒരുമിച്ച് വന്നപ്പോ അവിടെ ഒരു ഡെത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായി. താഴെ നോക്കിക്കേ, ചെക്കർ ബോർഡ്, ക്യാപിറ്റൽ വൈ രണ്ടെണ്ണം, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഒരെണ്ണം, ഒരു സ്മോൾ വൈ. ദിസ് വിൽ ബി ദ കോമ്പിനേഷൻ ഓർ ദ ജീനോടിപ്പിക് റേഷ്യോ ഓഫ് ദ ലീതൽ ജീൻ ആക്ഷൻ. ആൻഡ് ആക്ച്വലി വി ക്യാൻ സി ഓൺലി 2:1 റേഷ്യോ. ദ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്ഡ്
through the this type of activity gene action, the result will be 2:1 instead of 3:1. That is lethal gene action. The one example.